സ്പോർട്സ് കഫേയുടെ പുതിയൊരു ഫുട്ബോൾ വീഡിയോയിലേക്ക് സ്വാഗതം. തുടർച്ചയായ നാലാം ജയത്തോടെ പി എസ് ജി ലീഗ് വണ്ണിൽ ഒന്നാം സ്ഥാനത്ത് തിരിച്ചെത്തി. നെയ്മർ ജൂനിയറുടെ മികവിലായിരുന്നു പി എസ് ജിയുടെ ജയം. പി എസ് ജി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ലെൻസിനെ പരാജയപ്പെടുത്തി. ജയത്തോടെ 35 കളിയിൽ 75 പോയിന്റുമായാണ് പി എസ് ജി ലീഗിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. ഒരു മത്സരം കുറച്ച് കളിച്ച ലിലി 73 പോയിന്റുമായി രണ്ടാം സ്ഥാനത്ത്, 71 പോയിന്റുള്ള മൊണോക്കോയാണ് മൂന്നാം സ്ഥാനത്ത്. ഉഗ്രൻ ഫോമിൽ കളിക്കുന്ന നെയ്മർ ജൂനിയർ 33 മിനിറ്റിലാണ് പി എസ് ജിയെ മുന്നിലെത്തിച്ചത്. ഡ്രാക്സ്ലറുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു നെയ്മറുടെ ഗോൾ. 59 മിനിറ്റിൽ മാർക്കിനോസിന്റെ ഊഴമായിരുന്നു. നെയ്മറിന്റെ കോർണർ കിക്കിൽ നിന്നായിരുന്നു മാർക്കിനോസിന്റെ ഹെഡർ ഗോൾ. 61 മിനിറ്റിലാണ് ലെൻസ് ഒരു ഗോൾ മടക്കുന്നത്. ഇഗ്നേഷ്യസ് ഗനാഗോ ആയിരുന്നു ലെൻസിന്റെ സ്കോറർ. പരിക്കേറ്റ സൂപ്പർ താരം കിലിയൻ എംബാപ്പെ ഇല്ലാതെയാണ് പി എസ് ജി ഇറങ്ങിയത്. ഏഞ്ചൽ ഡി മരിയയ്ക്കും ആദ്യ ഇലവനിൽ ഇടം കിട്ടിയില്ല. മുന്നേറ്റ നിരയിൽ മൗറോ ഇക്വാഡിയെ മാത്രം അണിനിരത്തി 4-2-3-1 ഫോർമേഷനിലായിരുന്നു കോച്ച് മൗറിസിയോ പൊച്ചറ്റിനോ പി എസ് ജിയെ അണിനിരത്തിയത്. ഇക്വാഡിക്ക് പിന്നിലായി സറാബിയ, നെയ്മർ, ഡ്രാക്സ്ലർ എന്നിവർ എത്തി. ലീഗ് വണ്ണിൽ തുടർച്ചയായ നാലാം ജയത്തോടെ ഒന്നാം സ്ഥാനത്ത് തിരിച്ചെത്തിയത്. ചൊവ്വാഴ്ച യുഎഫ ചാമ്പ്യൻസ് ലീഗ് രണ്ടാം പാദ സെമി ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഇറങ്ങുമ്പോൾ പി എസ് ജിക്ക് ആത്മവിശ്വാസം നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. ആദ്യ പാദത്തിൽ പി എസ് ജി 1-2 ഹോം ഗ്രൗണ്ടിൽ മാഞ്ചസ്റ്റർ സിറ്റിയോട് പരാജയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹോം ഗ്രൗണ്ടായ ഇത്തിഹാദിൽ നെയ്മർ ജൂനിയറേയും സംഘത്തെയും കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളിക്ക് മുമ്പ് ലെൻസിനെതിരെ വിജയിക്കാൻ കഴിഞ്ഞത് എന്തായാലും പി എസ് ജിക്കും ആരാധകർക്കും ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.